السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഇന്നിവിടെ ISM നേതൃത്വത്തിൽ കഴിഞ്ഞ 6 മാസമായി നടന്നു വരുന്ന ക്യാമ്പയിൻ്റെ സൗഹൃദം കാത്തുവെക്കുന്ന സൗഹൃദം കേരളം എന്ന ക്യാമ്പയിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന സമ്മേളന വേദിയാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാടിൽ, നമ്മുടെ രാജ്യത്ത് പല ജാതി, നിരവധി മതങ്ങളും നിരവധി ഭാഷകളും നിരവധി വർണ്ണങ്ങളും സംസ്കാരമുള്ള ഒരു ബഹുസ്വര രാജ്യത്താണ് നാം നിലകൊള്ളുന്നത്. എല്ലാ വിഭാഗം ആളുകളുടെയും ഒക്കെ വിശ്വാസ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അവരവർ അനുഷ്ഠിച്ചുകൊണ്ടും അതിനെ ബഹുമാനിച്ചുകൊണ്ടും ആദരിക്കാനും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എല്ലാവരും പരസ്പരം ബഹുമാനത്തോടുകൂടി, പരസ്പര സ്നേഹത്തോടുകൂടി, പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് തന്നെ. നമ്മുടെ ഇസ്ലാം മതം തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന, വ്യത്യസ്ത സംസ്കാരം ഉൾക്കൊള്ളുന്ന ആളുകൾ ഇസ്ലാം മതത്തിലുണ്ട്. അവർക്ക് ലാ ഇലാ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന കലിമത്ത് തൗഹീദോടുകൂടി തന്നെ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ആളുകളായി മാറിക്കഴിഞ്ഞു. അവരിൽ തന്നെ വ്യത്യസ്ത ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളും അവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കെട്ടിപ്പടുക്കുന്നതാണ് ഒരു സമൂഹം തന്നെ. നമ്മുടെ നാടുകളിൽ തന്നെ മറ്റുള്ള മതവിശ്വാസികളും മറ്റുള്ള ആചാരാനുഷ്ഠാനങ്ങളും ഉൾക്കൊള്ളുന്ന പല ആളുകളും, അതോടൊപ്പം തന്നെ ഇസ്ലാം മതത്തിൽ ഉൾക്കൊള്ളുന്ന മുസ്ലിം വിശ്വാസികളും ഉള്ള ഒരു സമൂഹമാണ്. പരസ്പരം സ്നേഹത്തോടുകൂടി തന്നെ പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഭദ്രതയുള്ള ഒരു സമൂഹത്തെ, ഒരു നാടിനെ, ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ. പരസ്പരം വിശ്വാസം വേണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തോടെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനൊക്കെ നമുക്ക് സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ തീവ്രമായ വിഭാഗീയ വർഗീയത പ്രവണതകളാണ് നമ്മുടെ ഓരോ വ്യക്തിത്വങ്ങളിലും കുത്തിവെച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും അതിലൂടെ നമുക്കൊരു പരിഹാരം, അത്തരം വിഭാഗീയ വർഗീയ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സമാധാനം കിട്ടുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരെയും, എല്ലാ ജനവിഭാഗങ്ങളോടും പരസ്പരം സ്നേഹമാണ്, പരസ്പരം സഹകരണമാണ്, അവരവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ ബഹുമാനാദരവുകളോടെ തന്നെ കണ്ടുകൊണ്ട് തന്നെ അവരെ വിശ്വാസത്തിലെടുക്കുകയും അതിലൂടെ നല്ലൊരു നാടിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിലുള്ള ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 5-8 മാസമായി ഞാനും ഇങ്ങനൊരു ദൗത്യത്തിലാണ്. കാരണം പല മതവിശ്വാസികളുടെയും അവരുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ചോ മുസ്ലിംകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അത് നീക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചുള്ള പരസ്പരം ധാരാളം തെറ്റിദ്ധാരണകൾ പരത്തുന്ന പ്രവണതകൾ സമൂഹത്തിൽ നടമാടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മുക്തി നേടാനും സമൂഹത്തിൻ്റെ ഭാഗമായി മുസ്ലിങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ മറ്റു വിശ്വാസികളെയും ഒന്നിച്ചിരുത്തിക്കൊണ്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെ സമൂഹത്തെ എങ്ങനെ നയിക്കാൻ കഴിയുമെന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം
പൊതുസമൂഹത്തിൽ ധാരാളം ആളുകൾക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെങ്കിൽ മാത്രമേ നമുക്കതിനെ സാധ്യമാവുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാം മതത്തിൽ തന്നെ വ്യത്യസ്ത ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ പരസ്പരം തമ്മിലടിക്കുന്ന പ്രവണതകളാണ് കണ്ടുവരുന്നതും അതും അതിനും ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും നാം എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിയ ആളുകളാണ്. എല്ലാവരെയും ബഹുമാനിക്കേണ്ടയും എല്ലാവരുടെ ആചാരാനുഷ്ഠാനങ്ങളെയും ആദരിച്ചുകൊണ്ടും പരസ്പരം സ്നേഹം കൈമാറിക്കൊണ്ട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അല്ലേ കണ്ടു കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലി ആശ്ലേഷിക്കേണ്ട ഒരവസ്ഥയാണ്. പക്ഷേ ഇന്നത്തെ അതല്ല, കണ്ടാൽ മുഖം തിരിഞ്ഞ് നടക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ അടക്കം കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഒന്നിച്ചിരുന്നു കൊണ്ട് തന്നെ പരസ്പരം സ്നേഹം കൈമാറുകയും യോജിക്കാവുന്ന മേഖലകൾക്ക് എല്ലാവരും യോജിക്കുകയും വേണം. അങ്ങനെ ഒരേ പ്ലാറ്റ്ഫോമിലിരുത്തിക്കൊണ്ട് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ രംഗത്ത് മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധ്യമാവുകയുള്ളൂ. അതിന് വേണ്ടുന്ന പ്രവർത്തനമാണ് കാഴ്ചവെങ്കിൽ മാത്രമേ നമുക്ക് കാത്തുവെക്കാൻ സൗഹൃദ കേരളം എന്ന ക്യാമ്പയിൻ പൂർണ്ണ വിജയത്തിലെത്തൂ എന്നുള്ളതാണ്. അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളിൽ ഓരോ ആളുകളും ഓരോ പ്രവർത്തകരും അതിൻ്റെ ഭാഗവാക്കുകളായിക്കൊണ്ട് അതിന് വേണ്ട പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായും ആത്മാർത്ഥതയോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെ അത് വിജയിപ്പിച്ചാക്കാനുള്ള പ്രവർത്തനം നിങ്ങളിൽ നിന്നുണ്ടാവണമെന്ന് വൈകിയവേളയിൽ നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.